വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. പീഡാനുഭവത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും കർത്താവ് ആദ്യമായി പ്രവചിക്കുകയാണ്. കൂടെ നടന്ന പത്രോസ് ലിഹായ്ക്ക് സഹിക്കുന്ന രക്ഷകൻ ഒരു വിരോധാഭാസമായി തോന്നി. വെളിപ്പെടുത്തുന്ന മിശിഹായെ സ്വീകരിച്ച പത്രോസ് സഹിക്കുന്ന മിശിഹായെ തള്ളി പറഞ്ഞു. കൃപയും മഹത്വവും നിറഞ്ഞ മിശിഹ മതി, കുരിശില്ലാത്ത ക്രിസ്തു മതി എന്നതാണ് പത്രോസിന്റെ നയം. സാത്താനെ മരുഭൂമിയിൽ പിശാചിനെ വിളിച്ച് അതേ പേര് തന്നെ ഉപയോഗിച്ച് പത്രോസിനെ ശാസിക്കുന്നുണ്ട്. നീ പത്രോസാണ്, ഭാഗ്യവാനാണ് എന്നെല്ലാം പ്രശംസിച്ച് കർത്താവ് തന്നെ പത്രോസ് സഹനത്തെ തള്ളി പറഞ്ഞപ്പോൾ അവൻ നീ പിശാചാണ്, നീ എനിക്ക് പ്രതിബന്ധമാണ് എന്ന് പറയുന്നു. ശിഷ്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ സ്വയം പരിത്യജിച്ച് സ്വന്തം ഹിതത്തെ ദൈവഹിതത്തിന് അടിയറവ് വയ്ക്കുന്നതാണിത്. കുരിശ് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാനുള്ള അധികാരമാണ്. ലോകം മുഴുവൻ നേടിയാലും ദൈവത്തെക്കാൾ ഉപരിയല്ലെന്ന് നാം മനസ്സിലാക്കണം. സ്നേഹത്തിൻ്റെ മറുപുറമാണ് സഹനം. സഹനമില്ലാതെ മഹത്വം കിട്ടാൻ ആഗ്രഹിക്കുന്ന പത്രോസ് ആധുനിക ലോകത്തിൻ്റെ പ്രതിരൂപമാണ്. ഈശോയെ വേണമെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റി നിർത്തണം. വിലയുള്ളത് സ്വന്തമാക്കാൻ വിലപ്പെട്ടത് നൽകണമെന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കുന്നുണ്ടോ? തമ്പുരാന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണോ? എങ്കിൽ ഞാൻ ഈശോയുടെ സ്നേഹിതനാണ്. ആമേൻ.